ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ചലഞ്ചിൻ്റെ 41-ാമത്തെ ദിവസമായിട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ലാബിലൊക്കെ പോകാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുകയാണ്. റെഡിയായിട്ടിരുന്ന് ഞാട്ടോ ഇന്ന് ബുക്കൊക്കെ വായിക്കാനിരുന്നത്. ഇന്ന് എന്തോ രാവിലെ എഴുന്നേറ്റപ്പോളെ പോകാനായിട്ടൊരു മൂടൊക്കെ തോന്നി, ഓക്കെ ആയിരുന്നു, ഞാൻ റെഡിയായിട്ടിരുന്നു. എനിക്ക് ഈ കളർ, ഈ ടീഷർട്ട് ഭയങ്കര ഇഷ്ടം കേട്ടോ, അതാണ് ഞാൻ ഈ ടീഷർട്ട് ഇട്ടുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ മുടി ഇന്ന് വേറൊരു സ്റ്റൈലാണ് കെട്ടിയേക്കുന്നത്, അതാണ് കേട്ടോ ഇങ്ങനെ ഫോണിലൊക്കെ ഇങ്ങനെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത്. പിന്നെ ഞാൻ അറ്റോമി ഹാബിറ്റ്സ് വായിച്ചു. ഞാൻ ഒരുപാട് വീഡിയോസ് നമ്മളെ യൂട്യൂബിലൊക്കെ ഓരോ ഷോർട്സൊക്കെ എടുക്കുമ്പം ഓരോ മോട്ടിവേഷനൽ കോഡ്സ് ഒക്കെ വരുമ്പോഴേക്കും എല്ലാവരും പറയുന്ന ആ എല്ലാ കോഡ്സും എല്ലാ റൂൾസും എല്ലാം നമ്മുടെ അറ്റോമി ഹാബിറ്റ്സിലുള്ളതാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഇന്ന് വായിച്ചിരിക്കണേ. പിന്നെ ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് സെൽഫ് ലവിനെ പറ്റിയാണ്. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കാര്യത്തിൽ ബോധ്യപ്പെടാറുണ്ട്. അവരെന്തെടുക്കുന്നു, ഇവരെന്തെടുക്കുന്നു, മക്കളുടെ കാര്യം അല്ലെ, ഹസ്ബൻഡിൻ്റെ കാര്യം അല്ലെങ്കിൽ പേരൻസിൻ്റെ കാര്യം, അങ്ങനെ എല്ലാവരും ബോധ്യപ്പെടാറുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യത്തിൽ ബോധ്യപ്പെടാവാറേ ഇല്ല. നമ്മൾ നമുക്ക് കൊടുക്കുന്ന പ്രോമിസുകളൊക്കെ നമ്മൾ പാലിക്കാറുണ്ടോ, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാറേ ഇല്ല. അപ്പോൾ സെൽഫ് ലവിന് വേണ്ടിയുള്ള ഒരു 18 ടിപ്സ് ഉണ്ട്, അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫുള്ള് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അടുത്ത പാർട്ടായിട്ട്, അതായത് നമ്മുടെ അടുത്ത ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫിൽ അല്ല നമ്മുടെ ചലഞ്ചിൻ്റെ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുമ്പോഴേക്കും ഐഡൻറ്റിഫൈ നെഗറ്റീവ് തോട്ട്സ് എബൌട്ട് മീ. നമ്മുടെ കയ്യിലുള്ള അല്ലെ നമ്മുടെ കുറച്ച് നെഗറ്റീവ് തോട്ട്സൊക്കെ നമുക്കറിയാമല്ലോ, അതൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എന്തൊക്കെയാണ് എൻ്റെ ഒരു നെഗറ്റീവ് തോട്ട്സ്, എന്തൊക്കെയാണ് ഞാൻ മാറ്റാനുള്ളത്, അതൊന്ന് ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുമ്പോഴേക്കും പെർഫെക്ഷനിസം ഒഴിവാക്കുക. നമ്മൾ എപ്പോഴും എനിക്കിപ്പോൾ ഒരു ഗോളുണ്ട് അല്ലെങ്കിൽ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് പല പാത്തിലൂടെ ആയിരിക്കും പോകുന്നത്. അപ്പം നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് ആ ലക്ഷ്യം തന്നെ വെച്ചിട്ട് അത് കിട്ടിയാലേ ഞാൻ ഹാപ്പി ആകൂ, ആ ഒരു മൈൻഡില്ലേ, ആ ഒരു പെർഫെക്ഷനിസം ഒഴിവാക്കുക. നമ്മൾ പോകുന്ന ഒരു വഴിയെ സ്നേഹിക്കുക, അല്ലെങ്കിൽ നമ്മളെ പോകുന്ന റൂട്ടിനെ സ്നേഹിച്ചാലേ നമുക്ക്, ഇപ്പം നമ്മളൊരു ടൂർ പോകണേൽ തന്നെ നമ്മൾ ആ സ്ഥലം മാത്രമേ കാണുകയുള്ളൂ എന്ന് വിചാരിച്ച് പോയിട്ട് കാര്യമില്ല. പോകുമ്പോൾ ഉള്ള റൂട്ട് അല്ലെങ്കിൽ ആ വഴിയിൽ കാണുന്ന ഓരോ കാഴ്ചകൾ അതൊക്കെ നമ്മൾ ആസ്വദിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തുക. അതാണ് അപ്പം നമുക്ക് സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്ഷനിസം ഒഴിവാക്കുക. നമ്മൾ പോകുന്ന അല്ലെ നമുക്ക് ലക്ഷ്യം നേടാനുള്ള മാർഗ്ഗങ്ങളെയും കൂടി നമ്മൾ സ്നേഹിക്കുക. പിന്നെ മൂന്നാമത്തെ എന്ന് പറയുമ്പോഴേക്കും ലുക്ക് ഗുഡ് ഇൻ ഓൾ, അതായത് നമ്മൾ കാണുന്ന എല്ലാത്തിലും സന്തോഷം കണ്ടെത്തുക, എല്ലാത്തിനെയും പോസിറ്റീവ് സൈഡ് മാത്രം ചിന്തിക്കുക മാക്സിമം. അപ്പം നമ്മുടെ മനസ്സും എല്ലാം പോസിറ്റീവായിട്ടിരിക്കും, മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. നാലാമത്തെ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്ന പോലെ തന്നെ നമ്മളെയും ട്രീറ്റ് ചെയ്യുക. എപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് സംസാരിക്കാറുണ്ട്, ഹാപ്പി ആയിട്ട് മിണ്ടാറുണ്ട്. പക്ഷേ നമ്മളോട് നമ്മൾ അങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെയാണ്, ആ ഒരു വിചാരം നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കുക. മറ്റുള്ളവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ സ്വയം നമ്മളെയും ട്രീറ്റ് ചെയ്യുക. അടുത്ത സ്ട്രോങ് പോസിറ്റീവ് തോട്ടാണ്. എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അടുത്തെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഈ പോസിറ്റീവായിട്ടുള്ള ഓരോ തോട്ടുകളുണ്ടല്ലോ അതൊന്ന് ലിസ്റ്റ് ചെയ്യുക, ഒരു ബുക്കിലോ എന്തെങ്കിലും ലിസ്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ഗിഫ്റ്റ് യുവർ സെൽഫ്, നെക്സ്റ്റ് പോയിന്റ് അതാണ്. നമ്മൾ നമുക്ക് തന്നെ കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. നമ്മളെപ്പോഴും ബാക്കിയുള്ളവർക്ക് എന്ത് വാങ്ങിക്കൊടുക്കും, അല്ല അവരുടെ കാര്യം ഇവരുടെ കാര്യമൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുക കേട്ടോ, ചില പ്രോമിസുകളൊക്കെ പാലിക്കുക, അതൊക്കെ നമുക്ക് നമ്മൾ തന്നെ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. പിന്നെ എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സെൽഫ് ലവിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളില്ലേ, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള റീസൺസ് ആണല്ലോ, ഞാൻ അങ്ങനെയാണ്, അങ്ങനെ ചില ചില റീസൺസ് കൊണ്ട് എനിക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറയത്തില്ലേ. അപ്പം അങ്ങനെയുള്ള റീസൺസിനെ പറ്റി നമ്മളൊന്ന് കുറച്ച് അവെയർ ആയിരിക്കുക, എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ചെയ്യുക. പിന്നെ ഒൻപതാമത്തെ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ മീ പ്ലാൻ, അതായത് ഒരു ഡ്രീം ലിസ്റ്റ്, ഫ്യൂച്ചറിൽ നമ്മൾ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമുക്ക് എഴുതി വെക്കാമല്ലോ. അതായത് ഇപ്പം പറയുമ്പോഴേക്കും ഫ്യൂച്ചർ മീ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി അധികം കഷ്ടപ്പാടൊന്നുമില്ല, കാരണം അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്, അല്ലാണ്ട് നടന്നതാണ് അല്ല, അങ്ങനെയില്ല. നമുക്ക് ആഗ്രഹിക്കാം, എന്തോരം വെള്ളം ആഗ്രഹിക്കാമല്ലോ, കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടും എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ മാക്സിമം ആഗ്രഹിക്കാം. അപ്പം ഒരു എൻ്റെ ആഗ്രഹത്തിലുള്ള ഞാൻ എങ്ങനെയാണ്, അതാണ് നമ്മുടെ ഫ്യൂച്ചർ മീ പ്ലാൻ ലിസ്റ്റ്. അപ്പം അതും കൂടി തയ്യാറാക്കുക. അപ്പം ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ 9 കാര്യങ്ങളാണ്, ടോട്ടൽ 18 കാര്യങ്ങളുള്ളത്. അപ്പം അടുത്ത ചലഞ്ചിൻ്റെ വീഡിയോയിൽ ബാക്കിയും കൂടി ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ വീഡിയോ അപ്ഡേഷൻ ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും ഓരോ ടോപ്പിക്കിനെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാവണം. നിങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എൻ്റെ വിജയമാണ്. അപ്പോൾ അതുകൊണ്ടായിട്ടോ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇന്ന് നടന്നേക്കുന്ന സ്റ്റെപ്സ്, 10K സ്റ്റെപ്സ് ആയിരുന്നു നമ്മൾ ടാർജറ്റ്. ഇപ്പോൾ 10K നടക്കാൻ പറ്റാറില്ല കേട്ടോ, ടൈം കിട്ടുന്നില്ല. അപ്പോൾ 9179 സ്റ്റെപ്സ് നടന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതരം. ബൈ ബൈ.